മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഗലാത്യാക്കാർക്കുള്ള ലേഖനം 2:20 നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു ഗലേഷ്യൻസ് chapter 2 verse 20 നമ്മളിങ്ങനെയാണല്ലോ വായിക്കുക. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രൻ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അതെ, ഈശോയാണ് എന്നിൽ ജീവിക്കുക എന്ന ബോധ്യമാണ് പൗലോസ്ലീഹ അവിടെ പ്രകടമാക്കുക. വിശുദ്ധ ദൈവദാസനായ ബിഷപ്പ് വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ നമ്മുടെ ജീവിതം, അതായത് മിശിഹ കേന്ദ്രീകൃത ജീവിതം എന്നത് ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ഈശോ എന്നിൽ ജീവിക്കുന്നു എന്ന അനുഭവമാണ്. പള്ളിയിൽ കയറുമ്പോൾ ഈശോ അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ, എവിടെ പോയാലും എന്തു ചെയ്താലും എന്നോടുകൂടെ ഈശോ എന്നിൽ വസിക്കുന്നു എന്ന വിശ്വാസം ഉണ്ടായിരിക്കുക. അതാണ് ദൈവദാസൻ പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറയുമ്പോൾ ഈശോ കേന്ദ്രീകൃതമായ എന്ന് പറഞ്ഞാൽ ഈശോയാണ് ജീവിക്കുന്ന ബോധ്യം ഉണ്ടാവണം. പിതാവ് പറയുന്നത് പള്ളിയിൽ കയറുമ്പം ഈശോ സക്രാരിയിൽ വസിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരാ, എവിടെ പോയാലും എന്തു ചെയ്താലും എന്നോടുകൂടെ എൻ്റെ ഈശോ ഉണ്ട്, ഈശോയാണ് എന്നിലൂടെ സംസാരിക്കുന്നത്, ഇടപെടുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം എന്നാണ് പറയുക. എത്ര അർത്ഥവത്തായ കാര്യമാണ്. നമ്മുടെ ജീവിതം ആ ഒരു ബോധ്യത്തിലാണോ മുമ്പോട്ട് പോവുക എന്ന് വിലയിരുത്തുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവിശ്വം മിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.